തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് നിലപാടെന്ന് നടൻ ജയൻ ചേർത്തല. മാധ്യമ വാർത്തകളിലൂടെയാണ് അമ്മയെ ജനം വിലയിരുത്തുന്നത്. ഇനി ഇലക്ഷൻ ജനറൽ ബോഡി വിളിച്ചു ചേർക്കും. ഭയമുണ്ടായി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പ്രതികരണത്തെ പോലും പീഡന ശ്രമമായി ചിത്രീകരിച്ചു. രാജ്യം എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമെന്നും ജയൻ ചേർത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളെന്നും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇരയ്ക്കൊപ്പം തന്നെയാണ്, ഒരിക്കലും വേട്ടക്കാരനൊപ്പം. അത് അസന്നിഗ്ധമായിട്ട് ഇപ്പോഴും പ്രഖ്യാപിക്കാം. തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആരോപിക്കാൻ ആർക്കും പറ്റുമല്ലോ. ലോകത്ത് എത്രയോ പേർക്കെതിരെ ആരോപണങ്ങൾ വരുന്നു. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അയക്കെതിരെ തെറ്റ് തെളിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ അതിനെ അനുകൂലിക്കാൻ നിൽക്കില്ല, യാതൊരു സംശയവും. ജനങ്ങൾ അമ്മയെ തിരിച്ചറിയുന്നത് ഇപ്പം നിങ്ങളിലൂടെയാണ്, നിങ്ങളുടെ ചാനലിലൂടെ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ 3.5 കോടി ജനം അമ്മയെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന, ഓരോരുത്തരും പറയുന്ന ഭാഷയ്ക്കനുസരിച്ചാണ് അമ്മയെ വിലയിരുത്തുന്നത്. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട. അതിൽ ഞാൻ ആ കുട്ടിയെ കുറ്റം പറയില്ല, പക്ഷേ അത് ഒരു ചാനലിലിരുന്ന് പറഞ്ഞപ്പം അതും ഒരു പീഡന ശ്രമമായിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമമുണ്ട്. അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ, സംഘടനയ്ക്ക് മൊത്തത്തിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായപ്പം നമ്മൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എല്ലാവരും ഒഴിഞ്ഞു മാറുക. അഡ്ഹോക് കമ്മിറ്റി, ഇതിൻ്റെ ഭരണം പോരുന്നു, അഡ്ഹോക് കമ്മിറ്റി മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ആ അഡ്ഹോക് കമ്മിറ്റി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത 2 മാസത്തിനുള്ളിൽ ബൈലോ പ്രകാരം ഇലക്ഷൻ വെച്ച് പുതിയ അധികാരം